Hi all, welcome back to Cuisine Art. ഇന്ന് ഞാൻ എല്ലാ തരം ഐസിംഗിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബേസിക് സ്പഞ്ച് കേക്കാണ് ചെയ്യുന്നത്. കേക്ക് ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ബിഗിനേഴ്സിനും വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണിത്. ഈ സ്പഞ്ച് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുട്ട ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ 5 മുട്ടയാണ് ഈ റെസിപ്പിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ 5 മുട്ടയും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുട്ട എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് ഉപയോഗിക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ നമ്മൾ ബീറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് കേക്ക് ഉറപ്പായിട്ടും കേടാവും, അപ്പോൾ നല്ലോണം പൊങ്ങിയൊന്നും വരില്ല. പിന്നെ ഈ റെസിപ്പിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മെഷർമെൻ്റ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ ചെക്ക് ചെയ്യാം. പിന്നെ വീഡിയോൻ്റെ ഫസ്റ്റിലും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് കിട്ടും. ഇനി ഈ മുട്ടൻ്റെ വെള്ളം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക, നല്ല സ്റ്റിഫ് പീക്കായി വരുന്നവരെ ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാരയിൽ നിന്ന് 1/2 കപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു പരന്ന പാത്രം എടുത്തുകൊണ്ട് തന്നെ നല്ലോണം സൈഡിലേക്കൊക്കെ തെറിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കുറച്ച് കുഴിഞ്ഞിട്ടുള്ള പാത്രം എടുക്കുക. ഇപ്പോൾ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മുട്ടൻ്റെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറിൻ്റെ എസെൻസ് ആണ് ചേർക്കുന്നത്, ടൈഗറിൻ്റെ സ്ട്രോബെറിൻ്റെ എസെൻസ്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് മൈദ, 250 ml കപ്പിന് 1 കപ്പ് മൈദ, ഒരു അരിപ്പ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ ഇത് മൈദ മാത്രമാണ്. അത് നേരെ അരിപ്പ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഓയിലുണ്ട്, 1/4 കപ്പ് ഓയിലാണ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മിക്സർ ഒന്ന് നല്ലോണം ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഭയങ്കര കട്ടിയായിരുന്നു. ഇതിപ്പോൾ നിങ്ങൾ ബാറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ വെള്ളയിൽ നിന്ന് 2-3 സ്പൂൺ എടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ എഗ് വൈറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, നല്ല ശക്തിയിലൊന്നും ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ കേക്ക് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് അടിഞ്ഞെടുക്കേണ്ട ഒരു ടൈം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. ഇപ്പോൾ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത് ഒരു കേക്ക് ടിൻ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, ഒരു സോസ് പാൻ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിൽ ഞാനൊരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ആണെങ്കിൽ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല. ഇനി നല്ലോണം ഒന്ന് കവർ ചെയ്തേക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒരു കൂളിംഗ് റാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ മാറ്റാം. ഇനി നല്ല ടേസ്റ്റുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് കയ്യിൽ ഓവനും വേണ്ട, കുക്കറൊന്നും വേണ്ട, ഒരു സാധാരണത്തെ ഒരു പാൻ ഉണ്ടായാലും മതി. ഇനി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.